ബഹുമാനപ്പെട്ട കായിക മന്ത്രിയോട് ആദ്യം തന്നെ ഒരു അപേക്ഷ ഉണർത്തിക്കുകയാണ്. പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് നികുതി കുറച്ച് പട്ടിണി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ പട്ടിണി ഒഴിവാക്കിക്കൊണ്ട് ക്രിക്കറ്റ് കളി കാണാനുള്ള ഒരു അവസരം അങ്ങ് ബഹുമാനനായ അങ്ങ് ഒരുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അപേക്ഷ. ഇത് പറയാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസം അങ്ങൊരു പ്രസ്താവന നടത്തി പട്ടിണി കിടക്കുന്നവർക്ക് ക്രിക്കറ്റ് കളി കാണാൻ വരേണ്ട ആവശ്യമില്ല എന്ന്. കായികമന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ സാഹിബ് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഉണർത്തൽ. ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റിൻ്റെ വിനോദ നികുതി കുത്തനെ കൂട്ടിയ നടപടിയെ ന്യായീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നികുതി കുറച്ചാലും ടിക്കറ്റ് വില കുറയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാശി. സംഘാടകർ അമിത ലാഭമെടുക്കുന്നത് തടയാനാണ് നികുതി കുറയ്ക്കാത്തത് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ നികുതി കുറച്ചിട്ടും ടിക്കറ്റിൻ്റെ വില കുറഞ്ഞില്ലെന്നും മന്ത്രി പറയുകയും ചെയ്തു. ജി എസ് ടിക്ക് പുറമെ ചുമത്തുന്ന വിനോദ നികുതിയാണ് സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ 5% വിനോദ നികുതി എന്നാണ്. ഇത്തവണ സർക്കാർ അത് 12% വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെ 1000 രൂപയുടെ ടിക്കറ്റിന് 1120 രൂപയും 2000 രൂപയുടെ ടിക്കറ്റിന് 2240 രൂപയും വിനോദ നികുതി ഇനത്തിൽ മാത്രം അധികം നൽകേണ്ടി വരും. 18% ജി എസ് ടിക്ക് പുറമെയാണ് ഈ നിരക്കെന്നതും പ്രത്യേകതയാണ്. ഇതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ നികുതി 30% ഉയരുമെന്നതാണ് പ്രത്യേകത. ഈ മാസം 15 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം നടക്കുന്നത്. ശ്രീലങ്കയുമായുള്ള ഏകദിന പരമ്പരയിലെ 3rd മത്സരമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുക. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റിൻ്റെ വിനോദ നികുതി കുത്തനെ കൂട്ടിയ സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഒറ്റയടിക്ക് 5% 12% ഈ നികുതി ഉയർത്തുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു, ഇത്തരത്തിലൊരു ഏകദിനം നടക്കുമ്പോൾ ഇത് കാണാനുള്ള സാധാരണ പൗരന് ഒരു അവകാശമുണ്ട്, ഇത് നിഷേധിക്കുന്ന തരത്തിലേക്കാണ് ഈ ജി എസ് ടി വിനോദ നികുതിയൊക്കെ കൂട്ടുന്നത് എന്നിട്ടുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ഈ വിനോദ നികുതി എന്തിനിങ്ങനെ ഇത്ര കട്ടിക്ക് കൂട്ടണം എന്നുള്ളതാണ് വലിയൊരു ആക്ഷേപം. 18% ജി എസ് ടി നികുതിക്ക് പുറമെയാണ് ഇത്തരത്തിൽ 12% കൂടി അധിക നികുതി വർദ്ധിപ്പിക്കുന്നത്. ഇതാണ് കായിക പ്രേമികൾക്ക് കളി കാണാൻ 30% നികുതി നൽകണമെന്ന് ഉള്ള ഒരു ആരോപണം കൂടി വരുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ സർക്കാർ കൊള്ളയടിക്കുന്ന നടപടിയായി പോയി എന്നായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ പ്രതികരണം. ഇവിടെ കളി കാണാൻ എത്തുന്നവരിൽ ഏറെ പേരും നമുക്കറിയാം വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. ഇവരെ വഞ്ചിക്കുന്ന നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വൻകിട മദ്യ കമ്പനികൾക്ക് 4% വിൽപ്പന നികുതി കുറച്ചു കൊടുത്ത സർക്കാരാണ് സാധാരണക്കാരനോട് കൊടും ക്രൂരത കാണിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല ആഞ്ഞടിക്കുകയും ചെയ്തു. വൻകിട കമ്പനികൾക്ക് നികുതി കുറച്ചു കൊടുക്കുകയും മദ്യവില കൂട്ടി അത് സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ കൊള്ളയാണ് ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളെ എങ്ങനെ പിഴിയാമെന്നാണോ സർക്കാർ ഗവേഷണം നടത്തുന്നത്, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. പിണറായി സർക്കാർ ജനങ്ങൾക്ക് ബാധ്യതയാണെന്നും ചെന്നിത്തല പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതായത് വിനോദ നികുതി ഇത്തരത്തിൽ 12% 18% ഒക്കെ കൂട്ടി 30%ലേറെ വിനോദ നികുതി മാത്രം നൽകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന സാധാരണപ്പെട്ട പൗരൻ്റെ അടുത്തേക്കാണ് പറയുന്നത് പട്ടിണി കിടക്കുന്നവരാരും ഇവിടെ ഗ്രീൻഫീൽഡ് കാര്യവട്ടത്തിൻ്റെ അയലത്ത് വരണ്ട, കാര്യവട്ടത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തൊന്നും നിങ്ങളൊന്നും വരണ്ട, ഇവിടെ കാശുള്ളവൻ കളി കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരു മന്ത്രി ഇങ്ങനെ അതപ്പതിച്ച് സംസാരിക്കണമെങ്കിൽ ആ കായിക മന്ത്രിക്ക് എന്തോ തലയ്ക്ക് തകരാറുണ്ട് എന്നുള്ളതാണ് സൂചന. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അബദ്ധവാദങ്ങൾ വിഘടവാദങ്ങൾ ഇനിയും ആ കസേരയിലിരുന്നു കൊണ്ട് ഉണ്ടാകാതിരിക്കട്ടെ. ഇന്ത്യയിലെ കായിക പ്രേമികൾക്കെല്ലാം ആവേശം കൊള്ളുന്ന ഒരു കളിയെ ഇങ്ങനെ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക്, അല്ലെ കായിക പ്രേമികളെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരു ബൂർഷ സിദ്ധാന്തവുമായിട്ട് ഒരു മന്ത്രി ഇനിയും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.